കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലെ അപ്പാർട്ട്മെന്റിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. പങ്കാളിയെ തിങ്കളാഴ്ച കാസർകോട്ടെ ലോഡ്ജിലും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. യുവതിയെ കൊലപ്പെടുത്തി യുവാവ് ജീവനൊടുക്കിയതാകാമെന്നാണ് സംശയിക്കുന്നത്. കാസർഗോഡ് നെല്ലിക്കട്ട സ്വദേശിനി ഫാത്തിമയാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ നോർത്ത് കോട്ടച്ചേരി ആവിയിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഴകിയ മൃതദേഹം ഹാളിലെ സോഫയുടെ മുകളിൽ തുണിയിൽ പൊതിഞ്ഞ് കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു. രക്തത്തിൽ കുളിച്ച മൃതദേഹത്തിന് ചുരുങ്ങിയത് 2 ദിവസത്തെയെങ്കിലും പഴക്കം കണക്കാക്കുന്നു. സംഭവം അറിഞ്ഞതിന് പിന്നാലെ ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ MP ആസാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ മരണം സംബന്ധിച്ച കൃത്യമായ കാര്യങ്ങൾ അറിയാനും പറയാനും കഴിയുകയുള്ളൂവെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവം അറിഞ്ഞതോടെ നിരവധി ആളുകളും സ്ഥലത്തെത്തി. ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച 45-കാരിയായ ഫാത്തിമ കഴിഞ്ഞ 4 വർഷക്കാലമായി ചെങ്കള റഹ്മത്തുനഗർ സ്വദേശിയും 33-കാരനുമായ കെ ഹസൈനാറിന്റെ കൂടെയായിരുന്നു താമസം. ഇയാളെയും തിങ്കളാഴ്ച സന്ധ്യയോടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തെ ലോഡ്ജ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.